ആര്? മറ്റാരുമല്ല, തുളസി. തുളസിയോ? ആ അതെ, അവളെ ഞാൻ ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. ഈ ഡയലോഗൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ദേ ഇനി ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നോക്കണം. ആദ്യം പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് തുളസിയെ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടുത്തെ അടിമപ്പണിയെല്ലാം ചെയ്യിക്കാം. ദുർഗേച്ചിക്ക് വേണ്ടി അവളെ കൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കാം. ഇവിടുത്തെ അടുക്കളപ്പണിയും അലക്കും മടിച്ചു വരലും തുടയ്ക്കലും തുടങ്ങി എല്ലാ ജോലികളും അവളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാം. അതിന് അവള് സമ്മതിക്കണ്ടേ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്ത് വഴി? സെന്റിമെന്റ്സ്. സെന്റിമെന്റ്സ്? ആദ്യം പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രുക്മിണി അമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആളില്ലാതായി. അവര് തിരിച്ചു വരുന്നത് വരെ മുത്തശ്ശിക്ക് ഒരു കൂട്ടു വേണം. തുളസിയാവുമ്പോ മുത്തശ്ശിക്ക് അത് വലിയ സന്തോഷമാവും. നടക്കില്ല, ഈ വാശി ഒന്ന് ഒഴിവാക്കു ദുർഗേച്ചി. തുളസി ഈ വീട്ടിൽ കിടന്ന് നരകിക്കുന്ന കാഴ്ച ചേച്ചിക്ക് കാണണ്ടേ? അവൾ ഇവിടെ കിടന്ന് നരകിക്കുന്നത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ വിളിച്ച തുളസി വരില്ല, ആ ഒരു ഉറപ്പെനിക്കുണ്ട്. ദുർഗേച്ചി വിളിച്ചാ തുളസി വരില്ല, അതെനിക്കും അറിയാം. പിന്നെ എങ്ങനെ തുളസി ഇവിടെ എത്തിക്കും? അവളെ വിളിച്ചു വരുത്തേണ്ടത് ദുർഗേച്ചിയല്ല, പിന്നെ രുക്മിണി അമ്മ. അമ്മയോ? അതെങ്ങനെ? എല്ലാം നടക്കും, ഞാനല്ലേ പറയുന്നത്. നടക്കണം. അവളെ ഇവിടേക്ക് വരുത്തണം. ഇനി ഒരിക്കലും ആദ്യം അവളെ മോഹിക്കാത്ത വിധം അവളെ ആക്കി തീർക്കണം. ശരിയാ ദുർഗേച്ചി. അവളെ ആ വിധത്തില് ആക്കി തീർക്കും ഈ ദുർഗ. അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. പിന്നെന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? താഴേക്ക് വാ. ഞാൻ വരാം, കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട. ദേഷ്യം വരുമ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പ്രയാസമാ, അതുകൊണ്ട് സംഭവിച്ചതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. ആദിമോനും പ്രസാദേട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ ഈ മൂഡ് ഓഫ്? അവരെന്ന് വരുമെന്നങ്ങാനും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ലമ്മേ. എപ്പ പോവെന്ന് പറയാത്തവര് എപ്പ വരുമെന്ന് ആർക്കറിയാം? എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലായിരുന്നെങ്കിൽ പറയാതെ പോവില്ല. അമ്മയുടെ കാര്യമെങ്കിലും അവര് രണ്ടുപേരും ഓർക്കണമായിരുന്നു. സാരയില്ല മോളെ, എനിക്കതിൽ വിഷമമില്ല. ഒരു കാര്യം ചെയ്യാം, പ്രസാദേട്ടനും ആദ്യം തിരിച്ചു വരുന്നവരെ തുളസി ഇവിടെ വന്ന് നിൽക്കട്ടെ. തുളസി വന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കട്ടെ. മോളെ, ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് സംസാരിച്ചിരിക്കാനൊരാളാവുമല്ലോ. എനിക്ക് അവളോട് ദേഷ്യവും വിരോധവും എല്ലാം ഉണ്ട് എന്ന് കരുതി കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല. തുളസി, അവള് വരുമോന്നൊന്നും എനിക്കറിയില്ല. ഞാനുള്ളടത്ത് അവളുടെ തോന്നിവാസങ്ങൾ നടക്കില്ലെന്ന് തോന്നുമായിരിക്കും. തുളസിക്ക് നിന്നോട് വിരോധം ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെങ്കിലും അവള് നിനക്കൊരു അമ്മയുടെ സ്ഥാനം തന്നിട്ടില്ലേ? ദുർഗാമ്മയെന്നല്ലേ അവള് നിന്നെ വിളിക്കുന്നേ? എനിക്ക് അവളുടെ സ്നേഹമൊന്നും ആവശ്യമില്ല, പക്ഷേ അമ്മയ്ക്കമ്മയുടെ പേരക്കുട്ടിയുടെ സ്നേഹം വേണം. ഇപ്പോ ആദ്യം പ്രസാദേട്ടന് ഇവിടെ ഇല്ലാത്ത നേരത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് അമ്മ അവളെ ഒന്ന് വിളിച്ചു നോക്ക്, വരാൻ മനസ്സുണ്ടെങ്കിൽ അവള് വരട്ടെ. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരില്ലാന്ന് അവളോട് പറഞ്ഞേക്ക്. അങ്ങനൊന്നുമില്ല, പ്രസാദേട്ടന് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ളൂ, അതിനു പകരമായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. അമ്മയുടെ സന്തോഷം അതെന്റെ ആവശ്യമാണ്. അമ്മ തുളസിയെ വിളിച്ച് ദേവമംഗലത്തേക്ക് വരാൻ പറ.
ഞാൻ വിളിക്കാം മോളെ. ഞാൻ വെറുതെ ദുർഗയെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ഹലോ മുത്തശ്ശി. മോള് വീട്ടിലാണോ ഉള്ളത്? എന്താ മുത്തശ്ശി, ദുർഗമ്മ പിന്നെയും പ്രശ്നം വല്ല ഉണ്ടാക്കിയോ? നിന്റെ വിഷമം കണ്ടിട്ടാണോ എന്നറിയില്ല, അവളുടെ മനസ്സിന് നല്ല മാറ്റമുണ്ട്. എന്റെ വിഷമം ദുർഗമ്മയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ? അല്ല മോളെ, നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നാ അവള് പറയുന്നേ. എന്നാ എന്നെ അറുത്ത് കറി വെക്കാനുള്ള പ്ലാൻ ആവും. ഒന്നും മിണ്ടായിരിക്കണേ, ദുർഗയുടെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ട്. മുത്തശ്ശി, ഏത് ദുർഗയുടെ കാര്യാ പറയുന്നേ? നിന്റെ മാമന്റെ ഭാര്യയില്ലേ, നിന്റെ ദുർഗമ്മ, അവളുടെ കാര്യം തന്നെയാ. എന്റെ മുത്തശ്ശി, ദുർഗമ്മ എന്നെ ആ സ്റ്റെപ്പ് പോലും കയറാൻ സമ്മതിക്കില്ല, പിന്നെ ക്ഷണിച്ചോണ്ട് പോകുന്നത്. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ നോക്കിയതിനും നിന്നെ വഴക്ക് പറയേണ്ടി വന്നതിലും അവൾക്ക് നല്ല സങ്കടമുണ്ട്. എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് ആരാ മുത്തശ്ശിയോട് പറഞ്ഞത്? ആ സുലു അല്ലേ? അല്ല, ദുർഗ തന്നെയാ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം മുത്തശ്ശി നന്നായിട്ട് ഉറങ്ങിയല്ലേ? അതെ, പകൽക്കിനാവ് കണ്ടത് വിളിച്ചു പറയാതെ വയസ്സാം കാലത്ത് വല്ല രാമായണോ ഭാഗവതോ വായിച്ചിരിക്കാൻ നോക്ക്. എത്രയും പെട്ടെന്ന് ദൈവത്തിനടുത്തേക്ക് പോവാനുള്ളതാ. നീ തമാശ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്റെ അമ്മേ, കാക്കേന്ന് മലർന്നു പറക്കുമല്ലോ. എന്നാ നീ വിചാരിക്കുന്നത്ര പ്രശ്നങ്ങളൊന്നും ദുർഗയ്ക്ക് നിന്നോടില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും പ്രശ്നങ്ങളാ ദുർഗാമ്മയ്ക്ക് എന്നോടുള്ളത്. അതെല്ലാം തീർന്നിട്ടുണ്ടാവും. എന്തായാലും ഉള്ള മനസ്സിന് ഒരു മാറ്റമുണ്ട്, ആ മാറ്റം നിന്നോടും അവള് കാണിക്കും. ആ കാണിച്ചാ ദുർഗാമ്മയ്ക്ക് കൊള്ളാം. പ്രസാദും ആദ്യം ഇവിടെ ഇല്ലാത്തതല്ലേ, അവരായിരുന്നല്ലോ എനിക്ക് ഇവിടെ ഒരു കൂട്ട്. അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റ കുറുകനെ പോലെയായി. നീ ഇങ്ങോട്ട് വന്നാ എനിക്കൊരു ആശ്വാസമായേനെ. ഞാൻ വരാം, പക്ഷെ ദുർഗാമ്മ എന്നെ വല്ലതും പറഞ്ഞ ആ നിമിഷം ഞാൻ അവിടെ ഇറങ്ങിപ്പോരും. അങ്ങനെ നിന്നെ വല്ലതും ഓള് പറഞ്ഞ നീ മാത്രമല്ല, ഞാനും വരും നിന്റെ കൂടെ. ഉറപ്പാണേ, അല്ലാതെ പ്രസാദ് വരട്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കളയരുത്. ഇല്ല, ദുർഗ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നീ ഇവിടെ വന്നിട്ട് അവള് നിന്നെ വല്ലതും പറഞ്ഞ നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങും പോരെ. മതി, അപ്പോ ശേഷം സ്ക്രീനിൽ. പാരയാവോ? ക്ഷണം സ്വീകരിച്ച് അവളിവിടെ വരും, അത് തുളസിയുടെ അവസാനത്തെ വരവായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അവക്ക് ഈ ദേവമംഗലത്തേക്ക് വരാൻ തോന്നരുത്. അതെ, ഇത്രയും കാലം നമ്മൾ അവളെ ആട്ടിപ്പായിക്കാൻ നോക്കി, അപ്പോഴൊന്നും അവൾ നമ്മളെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഇനി ദേവമംഗലത്തെ സഹവാസം സ്വയം അവസാനിപ്പിച്ച് അവളിവിടുന്ന് ഓടിപ്പോകുന്ന കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓടണം അവൾ. ഈ വീട്ടിലിനി ഒരു നിമിഷം താമസിക്കാൻ കഴിയില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്നേഹിച്ച് വിളിച്ച അവള് വരും, അതുകൊണ്ടാ അമ്മയെ കൊണ്ട് തന്നെ ഞാൻ അവളെ വിളിപ്പിച്ചത്. വിശ്വാസങ്ങളിലൂടെയുള്ള വഞ്ചന കണ്ണടയ്ക്കുന്നത് പോലെ എളുപ്പമാ. പഴയതെല്ലാം ദുർഗേച്ചിക്ക് മറക്കാൻ കഴിയോ? ഒരിക്കലുമില്ല, അവളെ കാണുമ്പോഴേക്കും എന്റെ ക്ഷമ നശിക്കും. പിടിച്ചു നിൽക്കണം ദുർഗേച്ചി. തോൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഏതടവും പ്രയോഗിക്കണമല്ലോ. ക്ഷമയോടെ വേണം തുളസിയെ കൈകാര്യം ചെയ്യാൻ. ഒറ്റയടിക്ക് എല്ലാം കൂടെ അടിച്ചേൽപ്പിക്കാൻ നിന്നാ അവൾ ആ സമയം തന്നെ ഇവിടം വിട്ട് പോവും. മുത്തശ്ശിയാണ് അവളുടെ വീക്ക്നെസ്, മുത്തശ്ശിയിലൂടെ വേണം അവളെ കൈകാര്യം ചെയ്യാൻ. അതെ, സ്നേഹിക്കണം. ദുർഗേച്ചി സ്നേഹിച്ച അവള് നമ്മൾ വിരിച്ച വഴിക്ക് നടന്നു വരും. കൊള്ളാം, സ്നേഹിക്കാനോ? ഞാനോ അവളെയോ? നടക്കില്ല. നടക്കണം. ചേച്ചി പറഞ്ഞില്ലേ തുളസിയെ തോൽപ്പിക്കാൻ ഏത് വഴിയും ഉപയോഗിക്കണോന്ന്? അവളെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി സ്നേഹം തന്നെയാ.
അത് ഞാൻ പല പ്രാവശ്യം ദുർഗീച്ചോട് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അവള് വരട്ടെ. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്താണോ എനിക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ആവശ്യം നമ്മുടേതാ. തുളസിയോടുള്ള എന്റെ പെരുമാറ്റത്തിലെ മാറ്റം അതവര് സംശയിക്കില്ലേ? അമ്മ സംശയിക്കില്ലേ? എന്തായാലും തുളസിയോടുള്ള ദുർഗേച്ചിയുടെ സ്വഭാവ രീതിക്ക് പെട്ടെന്നൊരു മാറ്റം ആവശ്യമില്ല. എല്ലാം നയത്തിൽ കൈകാര്യം ചെയ്യാം. ആദ്യം അവൾ വരുമോന്ന് നോക്കാം. ഞാൻ വിളിച്ച നീ വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. സത്യത്തിൽ എന്താ പറ്റിയത്? ആർക്ക്? ഇവിടത്തെ തമ്പുരാട്ടിക്ക്. ഒന്ന് പോടി. എന്നാലും എന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ മാത്രം സങ്കടമൊന്നും ദുർഗാമ്മക്കില്ലാന്ന് എനിക്കറിയാം. കന്മത ഉണ്ടാവുന്നത് കരിമ്പാറല്ല. ആ, കരിമ്പാറയാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ കന്മതം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചൂടെ? വല്ല ചേലി എന്നോ വിഷു എന്നോ മറ്റോ? അതൊന്നുമല്ല, അവള് സ്നേഹമുള്ളവളാ. അപ്പോ ഒരു കാര്യം ഉറപ്പായി, ഞാനാണ് കഥയിലെ വില്ലത്തി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരാള് സ്നേഹമുള്ളവളാണെങ്കിൽ മറ്റേയാള് ദുഷ്ടത്തി, അതാണല്ലോ അതിന്റെ ഒരു ഇത്. നീ ഇനി വെറുതെ ആ പാവത്തിനെ തെറ്റിദ്ധരിക്കണ്ട. നല്ലതുപോലെ നിന്നാൽ ദുർഗയോളം നല്ല സ്ത്രീ വേറെ ഇല്ല. എന്റെ അമ്മോ, എജ്ജാതെ തള്ളലത്. ഇങ്ങനെ പോയാലേ മുത്തശ്ശി താമസിയാതെ ദുർഗാമ്മയ്ക്ക് വേണ്ടി ഒരു അമ്പലം പണിയല്ലോ. ഓടി, നല്ലത് കണ്ട ഞാൻ നല്ലതെന്ന് പറയും. ദുർഗാമ്മയെ കുറിച്ചുള്ള വീരവാദങ്ങൾ കേൾപ്പിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? നീ കുറച്ചു ദിവസം എന്റെ കൂടെ ഇവിടെ ഉണ്ടാവുമല്ലോ. അതിനിടയിൽ അവളുമായിട്ട് കൊമ്പ് ഓർക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനാണോ പ്രശ്നക്കാരി? രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവൂ. ശരി, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, പോരെ. ആ, ഇത് തന്നെയാ ദുർഗയും പറഞ്ഞത്. അതെ, ഞാനൊരു സത്യം പറഞ്ഞുതരാം. എന്താ? എന്നോട് നല്ലതുപോലെ പെരുമാറിയ തിരിച്ച് ഞാനും നല്ലതുപോലെ പെരുമാറും. നന്നായാൽ എന്റെ അത്രയും നല്ലൊരു കുട്ടി ഈ ഭൂമി മലയാളത്തില് വേറെ ഇല്ലെന്നാ എല്ലാരും പറയുന്നേ. പിടങ്ങിയാൽ നിന്നെത്രയും മോശം കുട്ടി ഈ ഭൂമി മലയാളത്തിൽ ഇല്ലെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, എന്തായാലും കുറച്ചു ദിവസം ഞാനിവിടെ കാണും. നീ ഇവിടെ വേണം. ദുർഗ പറയുന്ന ഒന്ന് മോള് നോക്കണ്ട. നീ ഇവിടെ വരാനും ഈ വീട്ടിൽ താമസിക്കാനുള്ള അനുമതി അവള് നിനക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവള് പറയുന്ന എല്ലാം അനുസരിക്കണം. ആദ്യം പ്രസാദം വരുന്നവരെങ്കിലും എല്ലാം സഹിച്ച് എന്റെ കുട്ടി മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കണം. നിൽക്കുമെന്ന് മുത്തശ്ശിക്ക് വാക്കുതാ. എടി പെണ്ണെ, വാക്കുതാ. മിന്നൽ വേഗത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രസാദിനോ ആദ്യമേ അതേപോലെ തിരിച്ചു വന്നാ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കാതെ പോവും. ആ, ആദര ഭക്ഷണം കഴിച്ചോ. അവള് മുകളിലുണ്ട്. ആദ്യം പോയതിന്റെ വിഷമമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. പറയാതെ പോയതുണ്ടാവും ചേച്ചി. നീ എന്തായാലും അമ്മയെ ഊണ് കഴിക്കാൻ വിളിക്കേ. അപ്പൊ തുളസി വിളിക്കണ്ടേ? അവള് വിളിക്കാതെ തന്നെ വന്നോളൂ. ഈ സമയത്ത്
അതിഥി ഇവിടെ ഉണ്ടാവണമായിരുന്നു. രണ്ട് പേരെ കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും കഴിയാൻ ഒരു മോഹം. അതെ, ഇവിടെ കഴിക്കാൻ നല്ലത് ഉണ്ടാക്കിയോ? നിനക്ക് വിശക്കുന്നുണ്ടോ? പിന്നെ അല്ലാതെ. ഊണ് റെഡിയായി കാണും, നമുക്ക് കഴിക്കാം. ഊണ് ഇവിടെ വരുമോ അതോ നമ്മൾ അവിടെ പോണോ? തൽക്കാലം നമുക്ക് അവിടേക്ക് പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. കൈ കഴുകുന്നത് എവിടെയാ? മുത്തശ്ശി കഴിക്കുന്നില്ല. ഞാനും കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനിപ്പോ വരാം. ചേച്ചി, എനിക്ക് മുത്തശ്ശിക്കും ചോറ് വിളമ്പിത്തരാൻ ഞാൻ ഇനി പ്രത്യേകം പറയണോ? എടീ, നിനക്ക് പണി തരാൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ആ ഞങ്ങൾക്ക് പണി തരുന്നു, നീ ശരിയാക്കി തരാടി. എല്ലാം ഞാൻ ശരിയാക്കി തരാം. തുളസിയെ ഞാൻ വിളിപ്പിച്ച എന്തിനാന്നറിയോ? ഇല്ല, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. കാലിന് കുഴമ്പിടണം, സമയത്തിന് ഭക്ഷണം കൊടുക്കണം. ഓ, അതിനൊന്നും ഇപ്പൊ എനിക്കൊരു സഹായിയുടെ ആവശ്യമില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ ധാരാളം. അതൊന്നും സാരല്ല മുത്തശ്ശി. മുത്തശ്ശിയെ സഹായിക്കുന്നൊരു അവസരം കിട്ടിയാ അത് ഭാഗ്യമായിട്ടേ ഞാൻ കാണുള്ളൂ. മുത്തശ്ശിയെ മാത്രമല്ല, നിന്റെ സഹായം ഈ വീട്ടില് നിന്റെ ദുർഗാമ്മയ്ക്കും മാതരമ്മക്കും എല്ലാം കിട്ടണം. അപ്പൊ അതാണ് കാര്യം. സഹായിക്കാം, തീർച്ചയായും സഹായിക്കാം. ആതിര ഒരു പാവം കുട്ടിയാ, അവക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. പാചകം ചെയ്യാൻ തീരെ അറിയില്ല. അതിനെന്താ, ഇനി അതൊക്കെ തുളസി പഠിപ്പിച്ചു കൊടുത്തോളും. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ സുലു ഇല്ലേ ഇവിടെ? സുലു പഠിപ്പിച്ചു കൊടുത്തോളും. എന്റെ അമ്മേ, സുലുവിന് എന്തറിയാം? നേരാ വണ്ണ ഒരു കറി പോലും ഉണ്ടാക്കാൻ അറിയില്ല. അല്ല, ഇത് സുലു ചേച്ചി ഉണ്ടാക്കി തന്നെയല്ലേ? അതെ, ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ കറി ഉണ്ടാക്കാൻ എന്നെയും പഠിപ്പിച്ചായിരുന്നേ. എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ടടി, കറി ഉണ്ടാക്കാനല്ല പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട് നിനക്ക്. ഇത്രയും കാലം സുലു അല്ലേ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? സുലു തന്നെ ചെയ്യട്ടെ. അതിന് ഞാൻ ഇവിടുത്തെ സർവന്റ് അല്ലല്ലോ. പിന്നെ ഇവളെന്റെ ബന്ധുവല്ലേ, ഇവിടെ എന്നെ സഹായിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തുളസിയും എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അല്ല, ഇത് സ്വന്തം വീടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവളുടെ മാമന്റെ വീട് അവൾക്ക് സ്വന്തം വീടല്ലേ? അല്ലേ മോളെ? ദുർഗാമ്മയ്ക്ക് ആവശ്യമുള്ളത് എല്ലാം പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. ആ, നിങ്ങൾ കഴിക്ക്. അതെ, ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കണേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി പോയി സംസാരിച്ചോളൂ, ഇതെല്ലാം തുളസി മോള് കഴുകി വെച്ചോളൂ. ഹലോ, കഴിക്കുമോളെ? അതെ.